students, welcome to our study YouTube channel. I hope you all are fine and safe. Today we will study a poem, The Paddling Pool. It is included in Unit 1. In Unit 1, there is two poems and one story. This is the last poem. The name of the poem is The Paddling Pool. So, let's start our class. പാഡ്ലിംഗ് പൂൾ നോക്കി. പാഡ്ലിംഗ് പൂൾ, പാഡ്ലിംഗ് പൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഡെപ്ത് ഇല്ലാത്ത, ഡെപ്ത് എന്ന് പറഞ്ഞാൽ ആഴം, ആഴമില്ലാത്ത പൂൾ, വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലത്തിനെയാണ് എന്ത് പറയുന്നത്? പാഡ്ലിംഗ് പൂൾ എന്ന് പറയുന്നത്. അവിടെ എന്താണില്ല? വെള്ളം കെട്ടിക്കിടക്കും, പക്ഷെ എന്താണില്ല? ഡെപ്ത് ഉണ്ടാവില്ല, ആഴം ഉണ്ടാവില്ല. കുട്ടികൾക്കൊക്കെ അവിടെ ഇറങ്ങി നിന്ന് കളിക്കാനായിട്ട് സാധിക്കും. അതിനെയാണ് എന്ത് പറയുന്നത്? ദ പാഡ്ലിംഗ് പൂൾ എന്ന് പറയുന്നത്. So, okay, down by the river, on the way to school, we have to pass by the paddling pool. Appa ivide endha parayanen nokke, down by the river, on the way to school, we have to pass by the paddling pool. Appo down by the river ennu parna nadikkarayilayittu, nadiyude karayilayittu njangal schoolil pogunna valikku, on the way to school, സ്കൂളിൽ പോകുന്ന വഴിക്ക് എന്ത് പാസ് ചെയ്യണമെന്നാണ് പറയുന്നത്? വി ഹാവ് ടു പാസ്. എന്തിനെ പാസ് ചെയ്ത് പോകണം? ബൈ ദ പാഡ്ലിംഗ് പൂൾ. ഒരു പാഡ്ലിംഗ് പൂൾ ഉണ്ട്, അതിനെ പാസ് ചെയ്ത് വേണം നമുക്ക് എവിടെയായിട്ട് പോകാനായിട്ട്? സ്കൂളിലോട്ട് പോകാനെന്നാണ് ഈ കുട്ടികൾ പറയുന്നത്. നോക്കിയാൽ പാഡ്ലിംഗ് പൂളിൻ്റെ പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കി കണ്ടോ, കുറേ കുട്ടികൾ നിന്ന് അവിടെ ബോട്ടുണ്ടായി കളിക്കുന്നു. കണ്ടോ, കണ്ടോ, എല്ലാവരും കണ്ടോ. അപ്പോൾ ഇതിന് വഴി ആഴം, ആഴമുണ്ട്, ഡെപ്ത് ഉണ്ടാവില്ല. ഡെപ്ത് ഇല്ലാതെ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലമാണ് എന്ത്? പാഡ്ലിംഗ് പൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കുട്ടികൾ എന്താ പറയുന്നത്? ഞങ്ങൾ ഓൺ ദ വേ ടു സ്കൂൾ എന്തുണ്ടെന്നാണ് പറയുന്നത്? ഈ പാഡ്ലിംഗ് പൂൾ ഉണ്ട്, ആ പാഡ്ലിംഗ് പൂളിനെ പാസ് ചെയ്ത് വേണം എങ്ങോട്ട് പോവാൻ? സ്കൂളിലോട്ട് പോവാൻ. പിന്നെ ദ ഗ്രാസ് ഈസ് ഗ്രീൻ ആൻഡ് ദ വാട്ടർ കൂൾ. അവിടെ ചുറ്റുമുള്ള, അതിന് ചുറ്റുമുള്ള ഗ്രാസ് എന്ന് പറയുന്നത് നല്ല ഗ്രീൻ കളറാണ്. ഗ്രാസ് എന്ന് പറയുന്നത് എന്താണ്? പുല്ല് അല്ലേ. എന്ത് കളറാണ്? ദ ഗ്രാസ് ഈസ് ഗ്രീൻ കളറാണ്. ആൻഡ് ദ വാട്ടർ, വാട്ടർ എങ്ങനെയുള്ള വാട്ടറാണ്? നല്ല കൂളായിട്ടുള്ള വാട്ടറാണ്. നല്ല കൂൾ എന്ന് പറഞ്ഞാൽ നല്ല തണുത്ത വെള്ളമാണ്. ആൻഡ് വി സ്റ്റേ ടു പ്ലേ ബൈ ദ പാഡ്ലിംഗ് പൂൾ. ആ പോകുന്ന വഴിക്ക് പാഡ്ലിംഗ് പൂളുണ്ട്. ആ പാഡ്ലിംഗ് പൂളിൻ്റെ ചുറ്റുമുള്ള ഗ്രാസ് എന്ന് പറയുന്നത് നല്ല ഗ്രീൻ കളറാണ്. വാട്ടർ നല്ല കൂളാണ്. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങളെല്ലാവരും അവിടെ കുറച്ച് നേരം സ്റ്റേ ചെയ്യും. സ്റ്റേ ചെയ്ത് എന്ത് ചെയ്യും? ആൻഡ് വി സ്റ്റേ ടു പ്ലേ. എന്തിനു വേണ്ടിയിട്ടാണ് സ്റ്റേ ചെയ്യുന്നത്? കളിക്കാൻ വേണ്ടിയിട്ട്, പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്. എവിടെ നിന്ന്? ബൈ ദ പാഡ്ലിംഗ് പൂൾ. പാഡ്ലിംഗ് പൂളിൽ അടുത്ത് ചെന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്യും? അവിടെ കുറച്ച് നേരം ഞങ്ങൾ നിന്ന് കളിക്കും. ഡൗൺ ബൈ ദ റിവർ, ഓൺ ദ വേ ടു സ്കൂൾ. ഞങ്ങൾ സ്കൂളിൽ പോകുന്ന വഴിക്ക് നദിക്കരയുടെ അടുത്തായിട്ടാണ് എന്തുള്ളത്? ഞങ്ങൾ പോകുന്ന വഴിക്കാണ് എന്തുള്ളത്? ഈ പാഡ്ലിംഗ് പൂൾ ഉള്ളത്. അവിടെ എത്തുമ്പോൾ ഞങ്ങൾ എല്ലാവരും കുറച്ച് നേരം അവിടെ സ്റ്റേ ചെയ്ത് കളിക്കും. മനസ്സിലായോ? സോ ഡൗൺ ബൈ ദ റിവർ, ഓൺ ദ വേ ടു സ്കൂൾ, വി ഹാവ് ടു പാസ് ബൈ ദ പാഡ്ലിംഗ് പൂൾ. ദ ഗ്രാസ് ഈസ് ഗ്രീൻ ആൻഡ് ദ വാട്ടർ കൂൾ ആൻഡ് വി സ്റ്റേ ടു പ്ലേ ബൈ ദ പാഡ്ലിംഗ് പൂൾ. ഡൗൺ ബൈ ദ റിവർ, ഓൺ ദ വേ ടു സ്കൂൾ. അപ്പോൾ മനസ്സിലായല്ലോ. അതുപോലെ തന്നെ ഇതാ നോക്കിയേ, പാഡ്ലിംഗ് പൂൾ എന്ന് പറയുന്ന പോയം എഴുതിയത് ആൻ ബെറി എന്ന് പറയുന്ന റൈറ്ററാണ്. ഷീ ഈസ് ഫ്രം ലണ്ടൻ. ലണ്ടനിലുള്ള ആൻ ബെറി എന്ന് പറയുന്ന റൈറ്ററാണ് ഏത് പോയം എഴുതിയത്? ദ പാഡ്ലിംഗ് പൂൾ എന്ന് പറയുന്ന പോയം എഴുതിയത്. ഓക്കെ, സോ ഇത്രയാണ് ഈ പോയത്തിൽ പറയുന്നത്, ദ പാഡ്ലിംഗ് പൂൾ എന്ന് പറയുന്ന പോയത്തിൽ. അപ്പോൾ ടെക്സ്റ്റ് എടുത്തു വെച്ച് എല്ലാവരും നന്നായിട്ട് വായിക്കണം. പാരൻസ് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് 4-5 പ്രാവശ്യം വായിക്കുക, റിപ്പീറ്റ് ചെയ്ത് വായിക്കുക. ഓക്കെ, ഇതിൻ്റെ നോട്ട്സും ഇതിലുള്ള എക്സസൈസും ഒക്കെ ഞാൻ തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.